ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്യാച്ച് ആൻഡ് സ്പൈസി ഇംഗ്ലീഷ് ക്യാച്ച് ആൻഡ് സ്പൈസി ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടെൻസുകളെ പറ്റിയാണ് ചർച്ച ചെയ്തത്. സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ ഫ്യൂച്ചർ ഇവ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ പാസ്റ്റ് കണ്ടിന്യൂവസ്, പ്രസൻറ്റ് കണ്ടിന്യൂവസ്, ഫ്യൂച്ചർ കണ്ടിന്യൂവസ് ഈ ടെൻസുകൾ എന്താണെന്നും അതിൻ്റെ ഫോം, അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെയാണ് പറയാൻ പോകുന്നത്. ആദ്യമായി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താന്ന് നോക്കാം. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് സാധാരണയായിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് നടന്ന, തുടർച്ചയായി നടക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ, അടുത്ത സമയത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവ പറയാനും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഇതിന്റെ ഫോമാറ്റ് സബ്ജക്റ്റ് പ്ലസ് is or are or am plus ing form of the verb plus object. ഇവിടെ ഈസും ആറും ആമും പ്രസന്റ് ടെൻസിലുള്ള ഓക്സിലറി വെർബ്സ് ആണ്. പിന്നെ വെർബിന്റെ കണ്ടിന്യൂഷൻ കാണിക്കാനാണ് വെർബിന്റെ ഐ എൻ ജി ഫോം ഉപയോഗിക്കുന്നത്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന് നമുക്ക് പ്രോഗ്രസീവ് ടെൻസ് എന്നും പറയാം. ഉദാഹരണമായി ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണ്, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന, പ്രസന്റിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്, ഞാൻ എഴുതുകയാണ്. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്, കുട്ടികൾ കളിക്കുകയാണ്. ഇറ്റ് ഈസ് റെയിനിങ് നൗ, ഇപ്പോൾ മഴ പെയ്യുകയാണ്. ഇങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പ്രസന്റിൽ തുടർച്ചയായി നടക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് പറയുന്നതെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഭൂതകാലത്തിൽ ഒരു സമയത്തിൽ കുറച്ച് നേരത്തെ തുടങ്ങിയതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. കണ്ടിന്യൂസ് ടെൻസുകളെ നമ്മൾ പ്രോഗ്രസീവ് ടെൻസ് എന്ന് പറയാറുണ്ടെന്ന് പറഞ്ഞു. സബ്ജക്റ്റ് ഉണ്ട്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം ഇതാണ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആമിന് പകരമായിട്ട് ഇവിടെ നമ്മൾ വാസ് അല്ലെങ്കിൽ വെയർ ഉപയോഗിക്കും. കാരണം പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഈസിന്റെയും ആറിന്റെയും ഒക്കെ പാസ്റ്റ് ഫോം, പാസ്റ്റ് ഓക്സിലറി പാസ്റ്റ് ഫോം. വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഓബ്ജക്റ്റ്, ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോമാറ്റ്. ഇവിടെ വാസ് പ്ലൂറൽ, സോറി, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വാസും വേറെ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ വേറും ഉപയോഗിക്കും. ഭൂതകാലത്തിൽ സൈമൾട്ടേനിയസ് ആയിട്ട് നടന്ന രണ്ട് പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഒരേ സമയം നടന്ന രണ്ട് പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഉദാഹരണമായി, ഫോർ എക്സാമ്പിൾ, ഐ വാസ് റീഡിംഗ് എ ബുക്ക് വെൻ ഷീ കെയിം ഹിയർ, അവൾ ഇവിടേക്ക് വരുമ്പോൾ ഞാനൊരു പുസ്തകം വായിക്കുകയായിരുന്നു. ഈ രണ്ട് ആക്ഷൻസും സൈമൾട്ടേനിയസ് ആയിട്ട് നടന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം മറക്കരുത്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഭാവിയിൽ ഒരു പ്രത്യേക സമയത്ത് നടക്കാൻ സാധ്യതയുള്ള കാര്യം, അല്ലെങ്കിൽ ആ സമയത്ത് നടക്കുകയായിരിക്കും, ആ കാര്യം നടക്കുമായിരിക്കും, ഇങ്ങനെയുള്ള പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. സാധാരണയായി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോമാറ്റ് ഇതാണ്. സബ്ജക്റ്റ് കാണും, വിൽ ഓർ ഷാൾ, ഇവിടെ ഓക്സിലറി വെർബായിട്ട് വിൽ അല്ലെങ്കിൽ ഷോൾ ഉപയോഗിക്കും, പ്ലസ് ബി എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. ബി എന്താണ്? ഫ്യൂച്ചറിന്റെ, അതായത് ഫ്യൂച്ചർ ഒരു ഭാവിയുടേക്ക്, ഭാവി കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബി. ബാസിന്റെയൊക്കെ ഫ്യൂച്ചർ ഫോമാണ് ബി. ബി പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ്, ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ഫോം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഐ വിൽ ബി പ്ലേയിങ് ക്രിക്കറ്റ് നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം ഞാൻ ക്രിക്കറ്റ് കളിക്കുകയായിരിക്കും. മറ്റൊരു എക്സാമ്പിൾ, ഐ ഷോൾ ബി റൈറ്റിംഗ് ദ ലെറ്റർ ടുമോറോ, ഞാൻ നാളെ ലെറ്റർ എഴുതുകയായിരിക്കും. ഭാവിയിൽ നടക്കുമായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്യൂച്ചർ ഇവന്റ്സിനെ പറ്റി പറയാനും സാധാരണയായിട്ട് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഷീ വിൽ ബി ജോയിനിങ് അസ് നെക്സ്റ്റ് വീക്ക്, അവൾ അടുത്ത ആഴ്ച നമ്മളോടൊപ്പം ചേരുമായിരിക്കും. അപ്പം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയാനും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ഇവ മൂന്നും നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ പെർഫെക്റ്റ് ഫോമുമായിട്ട് കാണാം. ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ഇതിൻ്റെ ഫോമും എക്സാമ്പിൾസും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ അത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി.